എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷിംജി, മെഡിക്കൽ ഡയറക്ടർ, സൗഖ്യം ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ സെന്റർ. നമ്മളെല്ലാവരും വളരെയധികം ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം. പലപ്പോഴും ഹൃദയത്തിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് പലരെ സംബന്ധിച്ചിടത്തോളം കൊളസ്ട്രോളിന്റെ അളവുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് സംസാരിക്കാറുള്ളത്. ക്ലിനിക്കിലേക്ക് സാധാരണ വരുന്ന പല രോഗികളും പറയുന്ന ഒരു കാര്യം, ഡോക്ടർ എനിക്ക് കൊളസ്ട്രോൾ 150 താഴെയാണ്, അതുകൊണ്ട് തന്നെ ഹൃദയ സംബന്ധമായ വലിയ പ്രശ്നങ്ങളൊന്നും എന്നെ ബാധിക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് ഞാൻ ആ വക കാര്യങ്ങളൊന്നും ചിന്തിക്കാറില്ല. മറ്റു ചിലർ വളരെയധികം ആങ്സൈറ്റിയോട് കൂടിയിട്ടാണ് വരാറുള്ളത്. അവർ പറയും 250 മുകളിലേക്ക് കൊളസ്ട്രോൾ കയറിയിട്ടുണ്ട്, ഏത് സമയത്ത് വേണമെങ്കിലും ഹാർട്ട് അറ്റാക്ക് വരാം, എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് ആൾക്കാർ വരാറുണ്ട്. എന്താണ് ഇതിൻ്റെ പുറകിലുള്ള ഒരു സത്യം? ഈ കൊളസ്ട്രോൾ ഹൃദയ ആരോഗ്യം എന്നുള്ളത് ഒരു മിത്താണോ? അത് ശരിക്കും ശാസ്ത്രീയമായിട്ട് എങ്ങനെയാണ് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി കഴിയുക? ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള ഒരു പരിഭ്രമം ഒരു കാരണവശാലും കൊളസ്ട്രോൾ അധികമായതുകൊണ്ട് നമ്മൾ കാണിക്കേണ്ടതായിട്ടില്ല. കാരണം പുതിയ എല്ലാ പഠനങ്ങളും പറയുന്നത് ഈ പറയുന്ന കൊളസ്ട്രോളിന്റെ അളവും നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളത് തന്നെയാണ്. നേരെ മറിച്ച് വേറെ ചില കണക്കുകളൊക്കെ പറയുന്നത് കൊളസ്ട്രോളിന്റെ അളവ് കൂടുന്നതനുസരിച്ച് മാമൽസിന്റെ സസ്തനികളുടെ ജീവിത ലോഞ്ചിവിറ്റി അല്ലെങ്കിൽ ജീവിക്കാനുള്ള സാധ്യത, ജീവിക്കുന്ന വർഷങ്ങളുടെ അളവ് വർദ്ധിച്ചു കാണുന്നു എന്നും പറയുന്നുണ്ട്. അതിലേറ്റവും കാര്യമായിട്ട് അവർ പറയുന്ന ഒരു സ്റ്റഡി, നമ്മള് ജനറ്റിക്കൽ ഇതുമായിട്ട് വളരെയധികം കണക്റ്റ് ആയി നിൽക്കുന്നത് എയ്ഡ്സ് ആണ് അല്ലെങ്കിൽ കുരങ്ങം വർഗമായിട്ടാണ്. ഏകദേശം 99% ജനിതകമായിട്ടുള്ള സാമ്യവും നമ്മൾ ഈ രണ്ട് വർഗങ്ങൾ തമ്മിലുണ്ട്. പക്ഷേ നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കുന്നത് പോലെ വളരെ ഫ്രഷായിട്ടുള്ള ഫ്രൂട്ട്സുകളും വെജിറ്റബിൾസുകളും ധാരാളമായിട്ട് കഴിക്കുകയും ശുദ്ധമായ വെള്ളം കുടിക്കുകയും അല്ലെങ്കിൽ മരത്തിൽ കൂടി ഓടിച്ചാടി തലകുത്തി മറിഞ്ഞ് വളരെ കൃത്യമായ വ്യായാമങ്ങളിലൊക്കെ ഏർപ്പെടുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് കുരങ്ങന്മാർ, നമുക്കൊക്കെ അറിയാം. പക്ഷെ അവരുടെ ജീവിത ദൈർഘ്യം എന്ന് പറയുന്നത് കേവലം 20 താഴെയാണ്. നേരെ മറിച്ച് മനുഷ്യരുടെ ജീവിത ദൈർഘ്യം എന്ന് പറയുന്നത് ഏകദേശം ഇന്ന് 80 അത് ഈ ലോകത്തിലുള്ള 1500 വരുന്ന സസ്തന വർഗത്തിൽപ്പെട്ടതിലൊക്കെ ഒരു മിറാക്കിളാണിത്. എന്താണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ ഈ കൊളസ്ട്രോളിൻ്റെയും ഫാറ്റിൻ്റെയും അസിമിലേഷൻ, അതിനെ ദഹിപ്പിച്ച് ആഗിരണം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതൊന്ന് മനുഷ്യനായതുകൊണ്ട് മാത്രമാണ്. പ്രകൃതിയുടെ നിയമം അനുസരിച്ച് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എല്ലാ സസ്തനവർഗത്തിൽപ്പെട്ട മൃഗങ്ങളും അവയുടെ പ്രത്യുൽപാദന കാലാവധി കഴിയുന്നതോടുകൂടി മരണത്തിലേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ 50 കഴിയുമ്പോൾ, സ്ത്രീകൾക്ക് മെനോപോസ് 50 ഉണ്ടാവുക, അത് കഴിഞ്ഞ് 1-2 കഴിയുമ്പോഴേക്ക് തന്നെ മനുഷ്യൻ്റെ ജീവിത കാലാവധി കഴിഞ്ഞ് മനുഷ്യൻ മരിച്ചു പോകേണ്ടതാണ്. പക്ഷെ ഇവിടെ നേരെ അതും കഴിഞ്ഞ് ഒരു 30 അധികം നമ്മൾ നന്നായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യന്റെ ശരീരത്തിനകത്ത് വരുന്ന ചില മിറാക്കിൾസ് ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബാക്കിയുള്ള മാമൽസിൽ നിന്നും സസ്തനികളിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ തലച്ചോറ് 1.5 വെയിറ്റ് ഉള്ള സാധനമാണ്. മറ്റ് പല ജീവികൾക്ക് അത് 100 ഗ്രാമും 150 ഗ്രാമും മാത്രമാണ്. എന്തുകൊണ്ടാണ് ഈ തലച്ചോറ് ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടുള്ളത്? തലച്ചോറിൻ്റെ 80% ഉണ്ടാക്കിയിട്ടുള്ളത് ഫാറ്റ് കൊണ്ടും കൊഴുപ്പ് കൊണ്ടാണ്. അപ്പോൾ അത്രമാത്രം പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ് കൊഴുപ്പ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ നോക്കൂ, ഏതൊരു ജീവിയുടെയും അതിൻ്റെ ഗർഭാവസ്ഥയിലാണ് ഏറ്റവും കൂടുതൽ പരിരക്ഷ പ്രകൃതി ആ ജീവിക്ക് കൊടുക്കുക. മനുഷ്യന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഒരു യുവതി ഗർഭിണിയാവുന്നതോടുകൂടി തന്നെ അവരുടെ ശരീരഭാരം കൂടുമെന്ന് നമുക്കറിയാം. അതിൽ ഏറ്റവും പ്രകടമായ ഒരു മാറ്റം ഉണ്ടാവുക അവരുടെ വയറിലും അതുപോലെ തന്നെ തുടയിലും നിതമ്പത്തിലും ഒക്കെ ധാരാളമായിട്ട് കൊഴുപ്പ് വന്നരിയുന്നതായിട്ട് കാണാം. എന്തുകൊണ്ടാണ് ഗർഭിണിയായ ഒരു സ്ത്രീയിൽ ഇത്രത്തോളം ഫാറ്റ് വന്ന് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും അത് കുട്ടിയുടെ പ്രൊട്ടക്റ്റിന് വേണ്ടിയിട്ടുള്ള പ്രകൃതിയുടെ ഒരു നിയമമാണ്. അപ്പോൾ കൊഴുപ്പ് എന്ന് പറയുന്നത് നമ്മൾ പേടിക്കേണ്ടുന്ന ഒരു കാര്യമല്ല എന്ന് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റഡി ഉണ്ട്, ഒരു ഫ്രഞ്ച് പാരഡോക്സ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരു കാര്യം.
ഫ്രഞ്ച് പാരഡോക്സിൽ പറയുന്നത് ഫ്രഞ്ചുകാരുടെ കൊളസ്ട്രോൾ ആവറേജ് എന്ന് പറയുന്നത് 250 അതിന് മുകളിലേക്കുമാണ്. ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കൊളസ്ട്രോൾ ഉള്ള ഒരു മനുഷ്യ വർഗം എന്ന് പറയുന്നത് ഈ ഫ്രഞ്ചുകാരൊക്കെയാണ്. ഈ ഫ്രഞ്ചുകാരിൽ 100,000-ൽ 4 പേർ മാത്രമാണ് ഹൃദയ സംബന്ധമായ അസുഖം വരുന്നത്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യക്കാര്, ഇന്ത്യയിലെ ഒരു ഒരു ഭാരതത്തിലെ ഒരു സാധാരണ ഒരു ഒരു മനുഷ്യനെ നോക്കിക്കഴിഞ്ഞാൽ കൊളസ്ട്രോളിന്റെ അളവ് എന്ന് പറയുന്നത് 200-ൽ 200 താഴെയാണ്. പക്ഷേ നമ്മുടെ നാട്ടില് ഹൃദയ സംബന്ധമായ അസുഖങ്ങളുടെ അനുപാതം 100,000-ൽ 16 മുകളിലാണ്. അതായത് 250 ടോട്ടൽ കൊളസ്ട്രോൾ ഉള്ള ഫ്രഞ്ചുകാരനെക്കാളും 4 ഇരട്ടിയിലധികമാണ് 200-ൽ താഴെ മാത്രം കൊളസ്ട്രോൾ ഉള്ള ഒരു ശരാശരി ഇന്ത്യക്കാരന്റെ ഹൃദയ സംബന്ധമായ ആരോഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ കൺസേൺ ചെയ്യേണ്ടത്, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കൊളസ്ട്രോളിന്റെ അളവ് മാത്രമല്ല. ഒരു പക്ഷെ നമ്മൾ നല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്ന HDL ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ, അത് 50-50 മുകളിലേക്ക് പോകുന്നത് നല്ലതാണെന്ന് നമുക്കൊക്കെ അറിയാം. അതേസമയം നമ്മളൊരു വില്ലനായിട്ട് കാണുന്ന കാര്യമാണ് LDL ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഈ LDL എപ്പോഴും ഒരു 100 താഴെ നിൽക്കുന്നത് അല്ലെങ്കിൽ 150 താഴെയെങ്കിലും നിർത്തുക എന്നുള്ളതാണ് നമുക്ക് ശ്രമകരമായ ഒരു ജോലിയായിട്ട് പറയുന്നത്. അതൊക്കെ അങ്ങനെ സംഭവിച്ചാൽ മാത്രമേ, LDLന്റെ അളവ് കുറഞ്ഞാൽ മാത്രമേ നമുക്ക് ആരോഗ്യം ഉണ്ടാകൂ എന്നുള്ള ഒരു ധാരണയും നമുക്കൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടതും മിക്കപ്പോഴും പല പഠനങ്ങളും പറയുന്നത് ഇത് തന്നെയാണ്, ഒരു ഒരു 100-ൽ അധികം ഹൃദയ സംബന്ധമായ രോഗികളുള്ള അറ്റാക്ക് വന്ന രോഗികളുള്ള ഒരു കാർഡിയോളജി വാർഡിൽ കയറി നമ്മൾ ഒരു ICU കയറി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ 60% മുകളിലുള്ള ആൾക്കാർക്കും കൊളസ്ട്രോൾ നോർമലാണ്, വളരെ താഴെ തന്നെയാണ്. കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഹൈ ആയിട്ടുള്ള കൊളസ്ട്രോൾ ഉള്ളൂ. അപ്പോൾ ഈ കൊളസ്ട്രോളും ഹൃദയ ആരോഗ്യവും തമ്മിൽ കാര്യമായിട്ടുള്ള ബന്ധങ്ങളൊന്നും ഇല്ല എന്നതുകൊണ്ടായിരിക്കാം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കൻ കാർഡിയാക് അസോസിയേഷൻ പോലും ഈ കൊളസ്ട്രോൾ നോക്കുന്ന പരിപാടി നിർത്തിയിട്ടുള്ളത്. പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൊളസ്ട്രോൾ ഒരു വലിയ സംഭവമാണ്. കാരണം ഒരു പക്ഷേ ഈ സ്റ്റാറ്റിൻ ടാബ്ലറ്റുകളൊക്കെ ഉള്ള ഒരു മൾട്ടിമില്യൺ ബിസിനസ് മേഖലയൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം പലപ്പോഴും നമ്മൾ അനാവശ്യമായിട്ട് ഈ കൊളസ്ട്രോളിനെ പിടിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഈ പറയുന്ന ഹൃദയ സംബന്ധമായ രോഗത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് നമ്മൾ പറയുന്നത് കൊറോണറി ആർട്ടറി ഡിസീസ് CAD എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അതായത് രക്തധമനികളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ട് പിന്നെ നമുക്ക് ബ്ലോക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പൊ ഈ ബ്ലോക്ക് ഉണ്ടാക്കുന്നത് എന്താണ്? നമ്മൾ പറയാതെ LDL ആണെന്നാണ്. പക്ഷേ നോക്കൂ, ഈ പറയുന്ന അറ്റാക്ക് വന്ന ആൾക്കാരുടെ ധമനികൾ കീറിയെടുത്ത ഈ പ്ലേക്സ് അല്ലെങ്കിൽ ഈ ബ്ലോക്ക്, ആ മോളിക്യൂൾസിനെ കുറിച്ച് ഇവർ പഠിക്കുമ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത് ആ മോളിക്യൂൾസ് ഒന്നും LDL അല്ല എന്നുള്ളതാണ്. അതായത് LDL കൊണ്ടല്ല ഈ പറയുന്ന ബ്ലോക്ക് ഉണ്ടായിട്ടുള്ളത്, മറിച്ച് ഓക്സിഡൈസ്ഡ് LDL കൊണ്ടാണ്. എന്താണ് LDLഉം ഓക്സിഡൈസ്ഡ് LDLഉം തമ്മിലുള്ള വ്യത്യാസം? ഓക്സിഡൈസ്ഡ് LDL എന്ന് പറയുന്നത് ഓക്സീകരണം നടന്ന LDL ആണ്, കൊഴുപ്പാണ്. എങ്ങനെയാണ് ഒരു കൊഴുപ്പിനെ നമ്മൾ ചീത്ത കൊഴുപ്പാക്കി മാറ്റുന്നത് അല്ലെങ്കിൽ ഓക്സിഡൈസ്ഡ് LDL ആയിട്ട് മാറ്റുന്നത്? അത് മിക്കവാറും നമ്മുടെ ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എത്ര LDL ഉണ്ട് എന്നതല്ല പ്രാധാന്യം, ആ LDLനെ കുറയ്ക്കുന്നതല്ല സേഫ്റ്റി, മറിച്ച് ഈ ശരീരത്തിലുള്ള LDLനെ ഓക്സീകരണം സംഭവിച്ച് ഓക്സിഡൈസ്ഡ് LDL ആകാതിരിക്കുക എന്നുള്ളതാണ് ബ്ലോക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിനെന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പല കാര്യത്തിനും ഗൂഗിളിനെ ആശ്രയിക്കുന്നവരാണ് നമ്മളൊക്കെ, ഗൂഗിൾ സെർച്ച് ചെയ്യാൻ വേണ്ടി. നിങ്ങൾ ഒന്ന് ഹൈ കൊളസ്ട്രോൾ ആൻഡ് മോർട്ടാലിറ്റി എന്ന് ഒന്ന് ഗൂഗിൾ സെർച്ച് കഴിഞ്ഞാൽ അതിൽ പ്രധാനമായിട്ട് വരുന്ന കുറച്ച് റിസൾട്ടുകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ മോർട്ടാലിറ്റി, അല്ലെങ്കിൽ മോർട്ടാലിറ്റി എന്ന് പറയുമ്പോൾ മരിക്കാനുള്ള സമയം, അത് കൊളസ്ട്രോൾ വർദ്ധിക്കുന്നതനുസരിച്ച് വർദ്ധിക്കുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ അതൊരു ഒരു നമുക്കൊരു പുതിയ ഒരു അറിവായിട്ടാണ് അത് തോന്നിയിട്ടുണ്ടാവുക. കൊളസ്ട്രോൾ വർദ്ധിക്കുന്നതനുസരിച്ച് ജീവിത ദൈർഘ്യം വർദ്ധിക്കുന്നു. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓക്സിഡൈസ്ഡ് LDLഉം നമ്മുടെ ഹൃദയ അതിറോസ്ക്ലറോസിസ് പ്ലാക്സ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ബ്ലോക്ക് ഉണ്ടാവുന്നതും തമ്മിൽ സംബന്ധിച്ച
ഒരു പഠനം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി നടത്തിയിട്ടുണ്ട്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ആ പഠനത്തിൽ വളരെ കൃത്യമായിട്ട് തന്നെ അവർ ഫൈൻഡ് ചെയ്തിട്ടുള്ളത് അത് LDL അല്ല, ചീത്ത കൊളസ്ട്രോൾ എന്ന് നമ്മൾ വിളിക്കുന്ന കൊളസ്ട്രോളോ അല്ലെങ്കിൽ ടോട്ടൽ കൊളസ്ട്രോളോ അല്ല ഈ പറയുന്ന ബ്ലോക്ക് ഉണ്ടാക്കുന്നത്, മറിച്ച് ഓക്സീകരണം സംഭവിച്ച LDL ആണ് എന്ന് തന്നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഓക്സീകരണം എന്നുള്ളത് എന്താണ്? ഓക്സീകരണം എന്ന് നമ്മൾ പറയുന്നത് എണ്ണ വെളിച്ചെണ്ണ ഉണ്ടായത് അത് കനിച്ചു പോവുക, ചീത്തയായി പോവുക, ഓക്സീകരണം കൊണ്ടാണ് ഉണ്ടാവുക. ഇരുമ്പ് തുരുമ്പിക്കുന്നത് ഓക്സീകരണമാണ്. അല്ലെങ്കിൽ ആപ്പിൾ മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോൾ ചുവന്ന നിറവായിട്ട് പോകുന്നത് പോലും ഓക്സീകരണമാണ്. ഓക്സിജന്റെ പ്രസൻസ് ഉള്ളിടത്തൊക്കെ ഓക്സീകരണം സംഭവിക്കാം. അപ്പോൾ ശരീരത്തിനകത്തുള്ള എല്ലാ കോശങ്ങളിലും ഓക്സിജന്റെ സാമീപ്യം ഉള്ളത് കൊണ്ട് തന്നെ ഓക്സീകരണം സംഭവിക്കാം. അപ്പോൾ ശരീരത്തിന് അതിൻ്റെ ഒരു ഡിഫെൻസ് മെക്കാനിസം ഉണ്ട് അതിനെ മറികടക്കാൻ വേണ്ടി, അതാണ് നമ്മൾ ആന്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന LDLനെ ചീത്ത കൊളസ്ട്രോൾ ആകാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഓക്സീകരണം സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ടുന്ന ഒരു വസ്തു എന്ന് പറയുന്നത് ആന്റി ഓക്സിഡൻസ് ആണ്. ആന്റി ഓക്സിഡൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് കാണുന്നതിന് മുമ്പ് ഓക്സീകരണം എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നും കൂടെ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, കൊളസ്ട്രോളിന്റെ അളവ് ഫ്രഞ്ചുകാരിൽ അധികം ആണെങ്കിൽ പോലും അവർക്ക് ബ്ലോക്ക് വരുന്നില്ല. എന്തുകൊണ്ടാണ്? അവർ ഓക്സീകരണം അവർക്ക് സംഭവിക്കുന്നില്ല. നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. നമുക്കെല്ലാം കരിച്ചും പൊരിച്ചൊക്കെ കഴിക്കുന്നതാണ് ഇഷ്ടം. നല്ല മനോഹരമായ ഒരു പഴം, ഏത്തപ്പഴം. ഏത്തപ്പഴം നമുക്ക് ഏത്തപ്പഴമായിട്ട് കഴിക്കുന്നതിനേക്കാളും ഇഷ്ടം പഴംപൊരി ആയിട്ട് കഴിക്കുന്നതാണ്. പരിപ്പ് കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാലും നമുക്ക് തൃപ്തിയില്ല. നമുക്കത് പരിപ്പ് വടയായിട്ട് കിട്ടണം, ഉഴുന്ന് ഉഴുന്ന് വടയായിട്ട് കിട്ടണം. മത്സ്യം നമുക്ക് സാധാരണ രീതിയിൽ കറി വെച്ചാൽ പോരാ, നമുക്കത് പൊരിച്ചെടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ കൂടിയാണ് ഈ ഓക്സീകരണത്തിന്റെ അളവ് വർദ്ധിക്കുന്നത്. തീർച്ചയായിട്ടും അനാവശ്യമായിട്ട് നമ്മൾ കഴിക്കുന്ന പല മരുന്നുകളും ഓക്സിഡേഷൻ വർദ്ധിപ്പിക്കാം. സ്ട്രെസ് ഒരു വലിയ ഓക്സിഡേഷൻ ഉണ്ടാക്കുന്ന ഒരു ഏജന്റ് ആണ്. ടെൻഷൻ ഉള്ളവർക്ക് ഓക്സീകരണ സാധ്യത കൂടും, പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഹൃദയ സംബന്ധമായ അറ്റാക്കിനെ അല്ലെങ്കിൽ ബ്ലോക്കിനെ 20-25% വരെ മറികടക്കാൻ വേണ്ടി നിങ്ങൾക്ക് ആന്റി ഓക്സിഡൻസ് ഉപയോഗിച്ചാൽ മാത്രം മതി. അങ്ങനെ ആന്റി ഓക്സിഡൻസ് ഉള്ള ഏറ്റവും നല്ല ഫ്രൂട്ട്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ലോകത്ത് തന്നെ ഏറ്റവും ആന്റി ഓക്സിഡൻസ് വാല്യൂ, അതിന് ഒറാക്ക് വാല്യൂ എന്നാണ് നമ്മൾ പറയുക. ഒറാക്ക് വാല്യൂ വളരെ അധികമുള്ള 25,000-ത്തിനൊക്കെ മുകളിലുള്ള ഒരു ഫ്രൂട്ടാണ് അസൈബെറി എന്ന് പറയുന്നത്. അത് തെക്കൻ അമേരിക്കയിലൊക്കെ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ അതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ നാട്ടിലുള്ളതിൽ ഏതാണ് ഏറ്റവും നല്ലതെന്ന് നോക്കാം. ഒരു പക്ഷേ നമ്മൾ ഒരു വിലയും കൊടുക്കാത്ത, നമ്മുടെ തൊടിയിലൊക്കെ വെറുതെ വീണ് ചീഞ്ഞു പോകുന്ന ഒരു ഫ്രൂട്ടാണ് വളരെ നല്ല ഒറാക്ക് വാല്യൂ ഉള്ള അല്ലെങ്കിൽ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടിയുള്ള ഒരു വസ്തു. അതെന്താണ്? പേരക്ക. ഗോവ എന്ന് നമ്മൾ പറയുന്ന പേരക്കയിൽ ധാരാളമായിട്ട് ആന്റി ഓക്സിഡൻസ് ഉണ്ട്. അമേരിക്കൻ കാർഡിയാക് ജേണൽ ഒരു ഒരു സ്റ്റഡി വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഒരു പക്ഷേ ചിലരെങ്കിലും അത് കണ്ടിട്ടുണ്ടാകാം. അവര് ഒരു പഠനം നടത്തി. 12 ആഴ്ചകളിൽ തുടർച്ചയായി, 3 മാസം തുടർച്ചയായിട്ട് ഇവര് പേരക്ക അവിടെയുള്ള ചില ആൾക്കാർക്ക് കൊടുത്ത് നടത്തിയ പഠനമാണ്. ആ പഠനത്തിന്റെ അവസാനം ഉണ്ടായ ഒരു റിസൾട്ട് അതിശയിപ്പിക്കുന്നത് തന്നെയായിരുന്നു. അവർ പറയുന്ന അതിനകത്ത് HDL നല്ല കൊളസ്ട്രോളിന്റെ അളവ് കൂടി, 10% അടുത്ത് കൂടിയെന്നാണ്. അതുപോലെ ഹൈ ബ്ലഡ് പ്രഷർ വെച്ച് 10 യൂണിറ്റ് വെച്ച് കുറഞ്ഞു. അത് സിസ്റ്റോളിക്കും ഡയസ്റ്റോളിക്കും അത് 2 പ്രഷറും 10 യൂണിറ്റ് വെച്ച് കുറഞ്ഞു. LDLന്റെ അളവും കുറവുണ്ടായി. അപ്പോൾ ഹൃദയ സംബന്ധമായ രോഗം ഉണ്ടാക്കാൻ കാരണമാകുന്ന കൊളസ്ട്രോളിന്റെ അളവിനെ കൃത്യമായി മാറ്റിമറിക്കാൻ വേണ്ടി ഗോവ എന്ന് പറയുന്ന നമ്മുടെ പേരക്കൊക്കെ കഴിവുണ്ട് എന്നാണ് പറഞ്ഞത്. വെറും 3 മാസത്തെ ഉപയോഗം കൊണ്ട് തന്നെ. അപ്പോൾ ഇത്തരത്തിലുള്ള, അതേപോലെ തന്നെ നമുക്ക് നന്നായിട്ട് ഒറാക്ക് വാല്യൂ ഉള്ള ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉള്ള ഒരു കാര്യമാണ് നമ്മുടെ കാരക്ക. കാരക്കൊക്കെ വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വലിയ 20-25% വരെ കാർഡിയാക് ബ്ലോക്ക് മാറ്റാൻ വേണ്ടി കഴിയും. അപ്പോൾ പേരക്ക, കാരക്ക, മറ്റൊന്ന് നമ്മുടെ മാങ്ങ, മാങ്ങയിലൊക്കെ നന്നായിട്ട് ഇതുണ്ട്. അതുപോലെ ബെറീസ് കിട്ടുകയാണെങ്കിൽ, ബെറീസ് കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷെ ബെറീസും വളരെ കൃത്യമായിട്ട് നമുക്ക് ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി തരുന്നതാണ്. ഇനി എൻ്റെ അടുത്ത് സാധാരണഗതിയിൽ ഹൃദയ സംബന്ധമായ ബ്ലോക്കുമായിട്ട് വരുന്നവരെ ഞങ്ങൾ ചികിത്സിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു പ്രോട്ടോകോൾ ഉണ്ട്.
ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ് റെസ്ട്രിക്ട് ചെയ്യും. അന്നജം അന്നജം റെസ്ട്രിക്ട് ചെയ്യുന്നത് എന്തുകൊണ്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇൻഫ്ലമേഷൻ ഉണ്ടാകാതിരിക്കാനാണ്. ബ്ലോക്ക് അവിടെ ഉണ്ടായാലും കുഴപ്പമില്ല, അത് ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് വന്ന് അല്ലെങ്കിൽ അത് റപ്ചർ ഉണ്ടാവുകയൊക്കെ ചെയ്യുമ്പോഴാണ് അറ്റാക്കിലേക്ക് പോകുന്നത്. അപ്പൊ അറ്റാക്കിന്റെ ഒരു സാധ്യത കുറക്കാൻ വേണ്ടി ഏതാനും ദിവസങ്ങളിൽ കാർബോഹൈഡ്രേറ്റ് കൃത്യമായിട്ട് പഞ്ചസാരയുടെ അളവ് ഗണ്യമായി വെട്ടി കുറക്കുക. അതിനുശേഷം നിങ്ങൾ അല്പം ബോയിൽഡ് ആയിട്ടുള്ള വെജിറ്റബിൾസിലേക്കൊക്കെ നിങ്ങൾക്ക് കടക്കാം. അതിൻ്റെ കൂടെ വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ പോലെയുള്ള കാര്യങ്ങൾ, അതൊക്കെ ആൻറ്റി ഓക്സിഡൻസ് ആണ്, ഇത് കൃത്യമായിട്ട് അളവിൽ അഡ്മിനിസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഉപ്പിൻ്റെ അളവ് കുറക്കുക എന്നുള്ളത്. ഇതിൻ്റെ ഒക്കെ കൂടെ നമ്മൾ ഹൈ ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് കൊടുക്കുകയും ചെയ്യും. ആൻറ്റി ഓക്സിഡൻസ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച വൈറ്റാമിൻ സിയും ഇയും മാത്രമല്ല, നാച്ചുറൽ ഫോമിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ബയോഫ്ലേവനോയിഡ്സ് എന്ന് നമ്മൾ വിളിക്കുന്ന കാര്യങ്ങൾ. ബയോഫ്ലേവനോയിഡ്സ് എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസിനും ഫ്രൂട്ട്സിനൊക്കെ നിറം കൊടുക്കുന്ന വസ്തുക്കളാണ്. ഈ വസ്തുക്കൾ, അതായത് തൊലിയോട് കൂടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് ധാരാളമായിട്ട് കൊടുക്കുക. പ്രത്യേകിച്ച് ഗോവ പോലെയുള്ള, ഈ പേരക്ക പോലെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് കഴിക്കുക. ഇങ്ങനെയുള്ള ഒരു റെജീമിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും 25% ഹാർട്ട് അറ്റാക്കിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും, വെറും ഡയറ്ററി മാനേജ്മെൻറ്റിൽ കൂടി മാത്രം. ഇനി അതിൻ്റെ കൂടെ നമ്മൾ വ്യായാമം പോലെയുള്ള, അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വരുന്ന ചിട്ട മാറ്റുന്നത് വഴിയും നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ ഹൃദയ സംബന്ധമായ ആരോഗ്യത്തിന് പോസിറ്റീവായിട്ട് കിട്ടാൻ വേണ്ടിയും സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് അതിൻ്റെ രത്ന ചുരുക്കം ഇത്ര മാത്രമാണ്. കൊളസ്ട്രോളിനെ നിങ്ങൾ പേടിക്കേണ്ടുന്ന കാര്യമില്ല, കൊളസ്ട്രോൾ അല്ല പ്രശ്നക്കാരൻ. ഈ കൊളസ്ട്രോളിനെ നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതി കൊണ്ടോ, നമ്മുടെ വ്യായാമ കുറവ് കൊണ്ടോ, നമ്മുടെ ടെൻഷൻ കൊണ്ടോ, നമ്മുടെ ഉപയോഗിക്കുന്ന എണ്ണ, സസ്യ എണ്ണകൾ, പ്രത്യേകിച്ച് ഒമേഗ 6 ഒക്കെ അടങ്ങിയ എണ്ണകൾ ധാരാളമായിട്ട്, സൺഫ്ലവർ ഓയിൽ പോലെയുള്ള എണ്ണകളുടെ ഉപയോഗം കൊണ്ട്, റിഫൈൻഡ് ഓയിൽസിൻ്റെ, റിഫൈൻഡ് ഫ്ലോർസ്, ഈ ഇതിൻ്റെ ഒക്കെ ഉപയോഗം കൊണ്ട് LDL-ന്റെ ഓക്സീകരണം സംഭവിക്കുക വഴിയാണ് ബ്ലോക്ക് ഉണ്ടാവുക. LDL നിരുപദ്രവകാരിയാണ്, അതിനെ ചീത്തയാക്കുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോൾ ആ ചീത്തയാക്കുന്ന പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ട് മാറ്റുക. ഓക്സീകരണത്തിനെ ചെറുക്കാനുള്ള ഈ പേരക്ക പോലെയുള്ള, അല്ലെങ്കിൽ ബെറീസ് പോലെയുള്ള ഫ്രൂട്ട്സുകൾ നന്നായിട്ട് കഴിക്കുക. ആൻറ്റി ഓക്സിഡൻസ് പ്രോപ്പർട്ടിയുള്ള വൈറ്റാമിൻ സിയും ഇയും ഒക്കെ ബയോഫ്ലേവനോയിഡ്സ്, അതായത് നിറങ്ങൾ കൊടുക്കുന്ന, സ്കിന്നിന് നിറങ്ങൾ കൊടുക്കുന്ന, ഐ മീൻ വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും സ്കിന്നിന് നിറങ്ങൾ കൊടുക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് ആഹരിക്കുക, ഇതൊക്കെ ചെയ്ത് വളരെ ചിട്ടയോട് കൂടിയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്കിനെ ചെറുക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ കൂടുതൽ വിവരങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി.